വെൽക്കം ഫ്രണ്ട്സ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെനമസ് ആയിട്ടുള്ള 10 എട്ടുകാലികൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെനമസ് ആയിട്ടുള്ള 10 പാമ്പുകൾ. അപ്പോൾ ആ വീഡിയോ കാണാതിരുന്നെങ്കിൽ പോയി കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്പർ 10, ദ റെഡ് ലെഗഡ് വിഡോ സ്പൈഡർ. ഈ എട്ടുകാലിയുടെ വെനം എന്ന് പറയുന്നത് ശക്തിയായ ന്യൂറോടോക്സിക് ആണ്. ഇവയെ അധികമായി കാണപ്പെടുന്നത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ബെൽജിയം, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലാണ്. അപ്പോൾ ഗായ്സ്, ഇവയുടെ കടിയേറ്റ് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ മരണത്തിന് ഇരയാകാറുള്ളൂ. നമ്പർ 9, ദ വൂൾഫ് സ്പൈഡർ. ഇവയുടെ വെനവും ന്യൂറോടോക്സിക് ഗണത്തിൽപ്പെടുന്നതാണ്. ഇവ അധികമായി കാണപ്പെടുന്നത് ഓസ്ട്രേലിയയിലാണ്. വീടുകളുടെ ഗാർഡനിൽ നിന്നും കാർ ഷെഡിൽ നിന്നും ഇവയുടെ കടിയേറ്റ് ആളുകൾ മരണപ്പെടാറുണ്ട്. മരണം സംഭവിക്കാനുള്ള പ്രധാന കാരണം ഈ എട്ടുകാലിയുടെ കടി ആരും കാര്യമായി എടുക്കാറില്ല എന്നതാണ്. നമ്പർ 8, സിഗ്നി ഫണ്ണൽ വെബ് സ്പൈഡർ. ഈ എട്ടുകാലിയുടെ വനവും ന്യൂറോടോക്സിക് ഗണത്തിൽപ്പെട്ടതാണ്. ഇവയെ അധികമായി കണ്ടുവരുന്നത് ഓസ്ട്രേലിയൻ കാടുകളിലും നോർത്ത് ഇംഗ്ലണ്ടിലുമാണ്. ഇവയുടെ കടിയേറ്റ ആളുകളുടെ മരണവും റിപ്പോർട്ടുകളും കുറവാണെങ്കിലും കടിയേറ്റ 100-ൽ 82% ആളുകളും മരണപ്പെട്ടു എന്നതാണ് സത്യം. നമ്പർ 7, നോർത്ത് ഫണൽ വെബ് സ്പൈഡർ. ഫ്രണ്ട്സ്, ഈ ഇനം എട്ടുകാലികളെ അധികമായി കാണപ്പെടുന്നത് ഈസ്റ്റേൺ ഓസ്ട്രേലിയയിലാണ്. ഇവയുടെ വെനം ന്യൂറോടോക്സിക് ആണ്. ഫ്രണ്ട്സ്, മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇവയുടെ കടിയേറ്റാൽ രക്തം വരികയോ വേദന ഉണ്ടാകുകയോ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ബൈറ്റേറ്റാൽ മരണപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. നമ്പർ 6, ചിലിയൻ റെഡ് ലൂയിസ് സ്പൈഡർ. ഫ്രണ്ട്സ്, ഇവയുടെ വെനവും ന്യൂറോടോക്സിക് ഗണത്തിൽപ്പെട്ടതാണ്. ഇവയെ അധികമായി കണ്ടുവരുന്നത് ചിലി, പെറു, അർജന്റീന, ഉറുഗ്വേ, സൗത്തൺ ഈസ്റ്റ് ബ്രസീൽ എന്നീ രാജ്യങ്ങളിലാണ് ഇവയെ അധികമായി കാണപ്പെടുന്നത്. നമ്പർ 5, ദ സിക്സ് ഐഡ് സാൻഡ് സ്പൈഡർ. ഫ്രണ്ട്സ്, സദൻ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന വളരെയധികം അപകടകാരിയായ എട്ടുകാലികളാണിവ. ഇവയുടെ വെനം ഹീമോടോക്സിക് ആണ്. ബൈറ്റേറ്റാൽ കൃത്യമായ ചികിത്സ ലഭിച്ചിട്ടില്ലെങ്കിൽ ബൈറ്റേറ്റ വ്യക്തി മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്പർ 4, ദ ബ്രൗൺ റെഡ് ലൂയിസ് സ്പൈഡർ. ഇവയുടെ വെനം ഹീമോടോക്സിക് ഗണത്തിൽപ്പെട്ടതാണ്. ഇവയെ അധികമായി കാണപ്പെടുന്നത് സൗത്തേൺ സെൻട്രൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലാണ്. ഇവയുടെ ഒരു ബൈറ്റേറ്റ് 5 മുതൽ 3 മണിക്കൂറിനുള്ളിൽ കടിയേറ്റയാൽ മരണപ്പെടും. നമ്പർ 3, ദ ബ്രൗൺ വിഡോ സ്പൈഡർ. ഇവയുടെ വെനം ന്യൂറോടോക്സിക് ഗണത്തിൽപ്പെട്ടതാണ്. ഇവയെ അധികമായി കണ്ടുവരുന്നത് ആഫ്രിക്കയിലാണ്. ഓസ്ട്രേലിയ, ജപ്പാൻ, കരീബിയൻ, ഫ്ലോറിഡ, നോർത്ത് അമേരിക്ക എന്നീ രാജ്യങ്ങളിലും ഇവയെ ധാരാളമായി കണ്ടുവരുന്നു. ധാരാളം ആളുകൾ ഇതിന്റെ കടിയേറ്റ് മരണപ്പെടാറുണ്ട്. നമ്പർ 2, ബ്ലാക്ക് വിഡോ സ്പൈഡർ. ഇവയുടെ വനവും ന്യൂറോടോക്സിക് ഗണത്തിൽപ്പെട്ടതാണ്. ഫ്രണ്ട്സ്, അപ്പ് ഇവയെ അധികമായി കാണപ്പെടുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലുമാണ് ഇവയെ ധാരാളമായി കണ്ടുവരുന്നത്. ഗായ്സ്, ഇതിന്റെ കടി കിട്ടിയാൽ നമ്മുടെ നാട്ടിലെ ശംഖുവരയിന്റെ കടി കിട്ടിയ അതേ എഫക്റ്റ് ആണ്. നമ്പർ 1, ബ്രസീലിയൻ വാണ്ടഡ് സ്പൈഡർ. ഇതിൻ്റെ വെനം എന്ന് പറയുന്നത് നൈട്രിക് ഓക്സൈഡാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം മൂർക്കൻ്റെ വെനത്തേക്കാൾ 2 ഇരട്ടി വീര്യം കൂടിയ വെനമാണ് ഇതിൻ്റെ ഗ്ലാൻഡിലുള്ളത്. ഫ്രണ്ട്സ്, ഇവയെ അധികമായി കണ്ടുവരുന്നത് ബ്രസീൽ, സൗത്ത് അമേരിക്ക, കൊളംബിയ, പെറു, പരാഗ്വേ എന്നീ രാജ്യങ്ങളിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും എത്തിക്കുക. ഇത്തരത്തിലുള്ള ടോപ്പ് 10 വീഡിയോസ് ഇനിയും ലഭിക്കാനായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ കാണാം.